ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ട് സ്നേഹം നമ്മുടെ കൂടെയുണ്ടെന്ന്, എളിമ നമുക്കുണ്ടെന്ന്, വിനയമുണ്ടെന്ന്, ക്ഷമയുണ്ടെന്ന്. പക്ഷെ പലപ്പോഴും ഇതൊന്നും കാണാറില്ല. ചിലയിടങ്ങളിൽ നമുക്ക് തോന്നാറില്ലേ, സ്നേഹമുണ്ടായിട്ടും സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് പറ്റുന്നില്ല. ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ക്ഷമയുണ്ടെന്ന് കരുതുന്നതായ നമുക്ക് ക്ഷമ കണ്ടെത്താനായിട്ട് പറ്റുന്നില്ല. പലതും നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോഴും അറിയാതെയാണ് ജീവിക്കുന്നത് പോലും. ഇവിടെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൻ്റെ പ്രാധാന്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 40 മുതൽ 52 വരെയുള്ള ഭാഗങ്ങളാണ്. യോസേപ്പ് മറിയാമ അവർ പതിവ് പോലെ പെരുന്നാളിന് പോവുകയാണ്. പക്ഷെ യെരുശലേമിൽ നിന്ന് തിരികെ മടങ്ങി വരുമ്പോൾ യേശുക്കുഞ്ഞ് അവരുടെ കൂടെയില്ല. ബാലനായ ക്രിസ്തു അവരുടെ കൂടെ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ അവർ ആകുലപ്പെടുകയാണ്. അവർ തിരികെ യെരുശലേം ദേവാലയത്തിലേക്ക് മടങ്ങി, അവിടെ ചെന്ന് അവനെ കണ്ടെത്തി, അവൻ അവരുടെ കൂടെ വന്നു. ഇതാണ് സുവിശേഷ ഭാഗം. ഒന്ന് ഓർത്തു നോക്കിയേ, പലപ്പോഴും ക്രിസ്തുവായിരിക്കുന്ന യഥാർത്ഥ സ്നേഹം, യഥാർത്ഥ വിനയം, യഥാർത്ഥ ക്ഷമ, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടമായി പോയിട്ടുണ്ട്. ദൂരം കുറേ സഞ്ചരിച്ചിട്ടും നമ്മൾ ഇന്ന് അറിയാതെ പോകുന്നുണ്ട്. തിരികെ വരണം പ്രിയപ്പെട്ടവരെ, അവനെ ഒന്ന് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. നഷ്ടപ്പെട്ടു പോയ ദൈവ സാന്നിധ്യം ഉണർത്തുന്ന എല്ലാ ആത്മഫലങ്ങളും തിരികെ എടുക്കുമ്പോഴാണ് ക്രിസ്തു നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നത്. ഇനി നമ്മൾ 2022 സഞ്ചാരമാണ്. ക്രിസ്തുവിനെ ഹൃദയത്തിൽ പേറിക്കൊണ്ട് നമുക്ക് സഞ്ചരിക്കാം, ക്രിസ്തുവിൻ്റെ കരം പിടിച്ചുകൊണ്ട് സഞ്ചരിക്കാം. അതിനായി യെരുശലേമിലേക്ക് നമുക്കൊന്ന് മടങ്ങാം. ഹൃദയത്തിൻ്റെ അകത്തളമാകുന്ന യെരുശലേമിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് ക്രിസ്തുവിനെ കൂട്ടിക്കൊണ്ട് യാത്ര ചെയ്യാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പുതിയ വെളിച്ചം, പുതിയ ചൈതന്യം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.